വെൽക്കം ടു ഐ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ചെറിയൊരു ട്രാവൽ വ്ളോഗാണ് എടുത്തത്. ഓക്കെ, അപ്പം നമ്മളിപ്പം എവിടെയാണ് പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ളത് വലിയ പറയാം. ആക്ച്വലി ഞാനുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ സിസ്റ്റർ ഇൻ ലോ ഉണ്ട്. സിസ്റ്റർ ഇൻ ലോയിനെയും ഹസ്ബൻഡിനെയും കുഞ്ഞിനെ നമ്മൾ പിക്ക് ചെയ്യാൻ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്, മധുരയ്ക്ക് അടുത്താണ്. ഇപ്പോഴേ വയ്യ എന്നെ പറ്റിച്ചു. ട്രക്കിംഗ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്.
ലോങ് ആയിട്ടുള്ള ട്രക്കിങ് എക്സ്പീരിയൻസ് ഇത് ഫസ്റ്റ് ടൈമാണ്. ഭയങ്കര ഹൈറ്റ്സ് ഒക്കെ ഫുള്ളി റോക്സ് കൊടുക്കുന്നു, കുറേ ഹൈറ്റിൽ പൊക്കോണ്ടിരിക്കണം. അപ്പം അങ്ങനെ എനിക്കിപ്പോൾ അത്ര ഓക്കെ ആയിരുന്നില്ല, നല്ലോണം കഷ്ടപ്പെട്ടു. എല്ലാവരും അത്യാവശ്യം മീൻസ് ലൈക്ക് കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും അവർ അത്യാവശ്യം സുഖമായിട്ട് തന്നെയാണ് എല്ലാം പോയി കംപ്ലീറ്റ് ഒക്കെ ചെയ്തത്. പക്ഷേ എനിക്ക് അയ്യോ ഞാൻ അയ്യോ എന്തിനും എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു ഇപ്പോഴും പറയാറില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനായിരുന്നു ഏറ്റവും ലാസ്റ്റ് ട്രക്ക് ചെയ്ത് അന്ന് മുകളിൽ കയറിയതും ഏറ്റവും ലാസ്റ്റ് ഇറങ്ങി വന്നതും മീൻസ് ലാസ്റ്റ് റീച്ച് ചെയ്തതും ഞാനായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള റൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പതുക്കെ ടൈം എടുത്ത് എവിടെ ചവിട്ടോ അങ്ങനെ ഇങ്ങനെ പേടിച്ച് പേടിച്ചൊക്കെ തന്നെയാണ് എനിക്ക് ചെയ്യുന്നത്. എനിക്ക് ട്രക്കിങ് അല്ലെങ്കിൽ ഇതുപോലത്തെ കൈൻഡ് ഓഫ് ഇത് നോ ബിഗ് നോ എനിക്ക് പറ്റിയ കാര്യമില്ല. അത് ചെയ്തോന്ന് ചോദിച്ചാൽ ഈ ട്രക്കിംഗ് പാർട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ മുകളിൽ എത്തുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാട്ടർഫോൾസ് ആണ്. അവിടെ ഫുൾ ഈ പാറയുടെ ഇതുണ്ടല്ലോ, അത് ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു. രണ്ട് പ്രാവശ്യം നല്ല അസലായിട്ട് ചാക്കി അടിച്ച് ഞാൻ വന്ന് വീണു. നല്ല പേടിച്ചാണ് ഇറങ്ങി തരം. ആ ഇറങ്ങിയ സമയത്ത് ചർക്കി വീണു അവിടെ വെള്ളത്തിൻ്റെ ആ ഒരു ഇതിൽ. അങ്ങനത്തെ സംഭവങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ട്രക്കിങ്ങിൻ്റെ ബുദ്ധിമുട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ആ വാട്ടർഫോൾസിൽ ഇരുന്ന സമയം കിടന്ന സമയം ശരിക്കും എൻജോയ് ചെയ്തു. രാത്രിയും പ്യുവറായിട്ടുള്ള നല്ല തണുത്ത വെള്ളം, പ്യൂർ നമ്മുടെ എല്ലാ സ്ട്രെസ്സും അല്ലെങ്കിൽ ആ ടെൻഷനും അല്ലെങ്കിൽ നമ്മൾ അതുവരെ കയറി വന്നതിൻ്റെ ആ ക്ഷീണമൊക്കെ അങ്ങ് അങ്ങ് ഒരുങ്ങില്ലാണ്ട് പോകുന്നത് നമുക്ക് തോന്നുന്നു. അത്രയും പ്യുവർ വാട്ടർ ആണ്. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. നമ്മൾ 3 കിലോമീറ്റർ നമ്മൾ ട്രക്ക് ചെയ്ത് കയറണം. അപ്പോൾ നടന്ന് കയറാൻ തന്നെ 1.5 മണിക്കൂർ 2 മണിക്കൂറിലും എടുക്കും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അതുപോലെ ഇറങ്ങി വരുന്നു. പക്ഷെ കയറിയതിൻ്റെ അത്ര ടൈം ഇറങ്ങാൻ നമ്മൾ എടുത്തില്ല. 3:30 താഴെ എത്തണം എന്നെന്തോ ഒരു പറഞ്ഞു. അപ്പം 2:30 2:45 ഒക്കെ ആയപ്പോഴത്തെ നമ്മൾ പതുക്കെ വെള്ളത്തിൽ നിന്ന് കയറി പിക്ചേഴ്സൊക്കെ കുറച്ചെടുത്ത് വെള്ളത്തിൽ നിന്ന് കയറി അങ്ങനെ നടക്കാൻ തുടങ്ങി. 4 മണിക്ക് അത് തിരിച്ചെത്തിയിട്ടു. ഞാൻ ഹസ്ബൻഡാണായിട്ട് ലാസ്റ്റ്, ഞാൻ കാരണമാണ് ഗോവിന്ദൻ വീട്ടായത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ. ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ചുമ്മാ ഷെയർ ചെയ്യാൻ തോന്നിയിട്ടാണ് ഞാൻ ഒരുപാട് സംസാരിച്ചത്. അത്രയും സംസാരിച്ചു പറഞ്ഞൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. അപ്പോൾ അത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതുപോലത്തെ ചിറ്റാറ്റ് ഇതുപോലെ സംസാരിക്കുന്നത് കൂടിപ്പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പറയാനുള്ളൂ. ഞാൻ സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം നിങ്ങൾക്ക് ഇതൊരു ചിറ്റാറ്റ് ഇതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടിയൊക്കെ നമ്മുടെ ബ്ലോഗ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഈ അക്കമിങ്ങിലൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം എന്നുണ്ടെങ്കിലും അത് പറയാം. അപ്പോൾ ഇനി എങ്ങനത്തെ വ്ളോഗ്സാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം ഉറപ്പായിട്ട് കമൻസിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അപ്കമിങ് വീഡിയോസൊക്കെ ചെയ്യാം. പിന്നെ എന്താ, ഈ വാട്ടർഫോൾസ് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുള്ളവരുടെ എക്സ്പീരിയൻസ് എന്താണുള്ളതും കൂടെ കമൻസൊക്കെ ചെയ്ത് അറിയിക്കും കേട്ടോ. എല്ലാ കമൻസും ഞാൻ നോക്കും, റിപ്ലൈ തരും. നിങ്ങളുടെ ഒപ്പീനിയൻസ് ആണ് ഏറ്റവും വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഒരുപാട് നിങ്ങളുടെ കമൻസും കാര്യങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയുമ്പോഴാണ് ഭയങ്കര സന്തോഷം തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്. ഉറപ്പായിട്ടും നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ ഒപ്പീനിയൻസും നിങ്ങളുടെ ഇഷ്ടങ്ങളും എല്ലാം അല്ലെങ്കിൽ എന്താണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പല ടൈപ്സ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഷോർട്സും റീൽസും പറ്റുന്ന പോലെയൊക്കെ നമുക്ക് ഓരോ ഇതൊക്കെ ആയിട്ട് വീണ്ടും കാണാം. Till then...